തെർമോലൂസിൻ്റെ ഇന്നത്തെ പുതിയ വിലയ്ക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ മിനിയേച്ചർ ബിസിനസ്സാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നു. ഇത് ഒരു ഫോറക് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ ഒരു സൈഡ് ഇങ്ങനെ വളയും, സൈഡിക്ക് വളയില്ലേ, വളച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് 2 MMൻ്റെ ഷീറ്റാണ്. 3 MMൻ്റെയൊക്കെ ഉണ്ട്, 8 MM അങ്ങനെയുള്ള പല മോഡലുകളുണ്ട്. കിട്ടും ഗ്ലാസ് അടയിൽ നിന്ന് കിട്ടും വെച്ചാൽ, പിന്നെ ഈ പ്ലൈ വുഡിൻ്റെ കടകളൊക്കെ ഇത് കിട്ടുന്ന സംഭവമാണ്. ഇതിപ്പോൾ അങ്ങനെ വെച്ചാൽ സ്റ്റിക്കർ അടയിൽ നിന്ന് 2 MMആണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 130 രൂപ 2 MM, പല MM 3 MM 150 രൂപ വരുന്നുണ്ട്. അങ്ങനെ പല 4 MM അങ്ങനെ പല തരുന്നു. അങ്ങനെ വെച്ചത് ഇത് 2 4 2 വീതി 4 നീളമാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഫസ്റ്റിട്ട വീഡിയോ വെച്ചാൽ ഇത് ഇതിന് സംഭവം ബിസിൻ്റെ ഫസ്റ്റ് ഭാഗം. അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെറുതായി ഞങ്ങൾക്ക് വീഡിയോ ഞാൻ കിട്ടിയിരുന്നുണ്ട്. അപ്പോൾ വല്ല സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫോർ ഷീറ്റ് എടുത്തിട്ട് 44 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിനുശേഷം നമ്മൾ വീതി എന്ന് പറയുന്നത് 12.6 സെൻറ്റിമീറ്റർ ഒരു വര വരച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും വേറൊരു 12.6 സെൻറ്റിമീറ്റർ നീളം വീതി വീണ്ടും വരയ്ക്കുക. അപ്പം നമ്മുടെ സെൻറ്റർ ഭാഗം അതുപോലെ 4 സൈഡും വരച്ചെടുക്കുക, ഒരു ചതുരാകൃതിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ 12.6 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ നടുവിലൊരു വര വരയ്ക്കണി. അത് നമ്മുടെ സെൻറ്റർ. ആ വരച്ച ചതുരം നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചതുരത്തിൻ്റെ അറ്റത്ത് നിന്ന് 4.4 MM ഒരു ചതുരം വരയ്ക്കുക. അതിൻ്റെ ഇപ്പുറത്ത് 5.9 സെൻറ്റിമീറ്ററിൽ ഒരു കള്ളി വരയ്ക്കുക. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ 6.7 കള്ളിയും കൂടിയും വരയ്ക്കണം. ഇനി 3 സെൻറ്റിമീറ്ററിൻ്റെ 2 കള്ളി വരയ്ക്കുക. അപ്പം നടുവിത്തെ വരയുടെ അവിടെ നിന്ന് 4.4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വര വരയ്ക്കുക. സൈഡിലും വരച്ചു കൊടുക്കുക അതേ അളവ് തന്നെ. അപ്പൊ ഇനി
3.1 വര വരയ്ക്കുക. അതുപോലെ തന്നെ അടിത്തല ഏറലും വരച്ചു കൊടുക്കുക. പിന്നെ 1.7 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. അതുപോലെ തന്നെ അടിയത്തല ഏറലും വരച്ചു കൊടുക്കണം. അപ്പൊ നടുവിത്തെ വരയുമെന്ന് ഒരു 3.1 അളവിലൊരു വര വരയ്ക്കുക. മുകളിലും വരയ്ക്കണം, അടിയിലും വരയ്ക്കണം. വരയ്ക്കുന്ന 7.7 സെന്റിമീറ്ററിൽ ഒരു ഡോട്ട് ഇട്ടേക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് 13.4 സെന്റിമീറ്ററിൽ ഒരു ഡോട്ട് ഇട്ടേക്കുക. അപ്പം നമ്മൾ ഇട്ട ഡോട്ടുമ്പോൾ കൂടെ മുമ്പ് വരച്ച 3.1 ആ വരമ മുട്ടിച്ചിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുക. റാ പോലെ കോമ്പസും ഇത് വയ്ക്കുന്നില്ല, നമ്മൾ സാധാ കൈ കൊണ്ട് തന്നെയാണ് വരച്ചത്. മുകളിലും താഴെയിലും കള്ളിയിലും 1 mm അളവിൽ മാർക്ക് ചെയ്യുക. അതായത് അപ്പുറത്തെ ലെയറിലും ചെയ്യണം, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ 2 ലെയറിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ സെൻറ്റർ വരയിലൂടെ നമ്മുടെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് തെറ്റാതെ കട്ട് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ ചെരിയാനും പാടില്ല, സൂക്ഷിച്ച് മുറിച്ചെടുക്കണം. അടി നമ്മൾ 1.5 സെന്റിമീറ്റർ അളന്നിട്ട് അവിടുന്ന് ആദ്യത്തെ ഓപ്പോസിറ്റ് കാണുന്ന ആ വരയിലേക്ക് സ്ലോപ്പ് ഇട്ട് വരച്ചിട്ട് ആ വരച്ച വര ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 ലെയറിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ 2 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആയോ 1 mm അളന്നെടുത്ത എല്ലാ ജനാലയുടെ 2 മുകളിൽ അടിയത്തെയും കള്ളികൾ കട്ട് ചെയ്തെടുക്കണം. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്യണം. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അമ്മ നമുക്ക് ടയറിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ 7 mm മാർക്ക് ചെയ്യുക.
എന്നിട്ട് നമുക്ക് ആളെന്ന ഭാഗം വരച്ചെടുക്കുക. നമ്മൾ വരച്ചിട്ടുണ്ട് നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് ആ ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് നമ്മൾ ഡോറ്. മുമ്പ് വെച്ച 4.4 വരയുമെന്ന് 0.5 സെൻറ്റിമീറ്റർ അളന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വര വരയ്ക്കുക. വരച്ചിട്ടുണ്ട് അമ്മ. നമുക്ക് അടി ചെയ്യുന്ന ഒരു 7 mm അളന്നിട്ട് നമുക്ക് അതൊരു വര വരയ്ക്കണം. ഓക്കെ, അപ്പം അമ്മ വര വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തതും വരയ്ക്കണം. നമുക്കത് കട്ട് ചെയ്തെടുക്കണം ബ്ലേഡ് ഉപയോഗിച്ച്. നമ്മത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗത്തെ പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക.